വിജയേട സാറ് സംസാരിക്കാം. മൈക്ക് ഓപ്പൺ ചെയ്തത് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആണ്, നമ്മുടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബിന്റെ കൃത്യമായിട്ട് ഫ്ലോർ പ്ലാനുകൾ വരയ്ക്കുന്ന ആളാണ്, വാസ്തുവിൽ കൃത്യമായിട്ട് അറിവുള്ള ആളാണ്. അദ്ദേഹത്തെ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. സാർ സംസാരിക്കാമോ? ഹലോ, സാറിന്റെ പേര്? കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്. എവിടെയാണ് സ്ഥലം ഹലോ. എന്താണ്? ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. ഞാൻ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് വിദ്യാധരൻ. ഞാൻ KSEB യിൽ സിവിൽ എഞ്ചിനീയർ ആയിട്ട് തന്നെ വർക്ക് ചെയ്തിരുന്നതാണ്. ഇപ്പൊ റിട്ടയർ ചെയ്തു. മുൻപ് പ്ലാനുകളൊക്കെ വരച്ചിരുന്നു. അത് ഈ കൈക്കണക്ക് പട്ടിക കണ്ടല്ലോ, മറ്റേ കാണിപ്പയ്യൂരിന്റെ കൈക്കണക്ക് പട്ടിക പോലുള്ള പുസ്തകങ്ങളൊക്കെ വെച്ചിട്ട് കുറെ വാസ്തു ഗ്രന്ഥങ്ങളെല്ലാം വായിച്ച് അങ്ങനെയാണ്. ഒരു ബേസിക് നോളജ് വെച്ചിട്ടാണ് വീടുകളൊക്കെ പ്ലാനൊക്കെ ഡിസൈൻ ചെയ്തിരുന്നത്. അപ്പോഴാണ് സാറിൻ്റെ ഒരു ക്ലാസ് കേൾക്കാൻ ഇടയായത്. അപ്പോൾ അതിൽ ആദ്യത്തെ നിങ്ങളെ എല്ലാവരെയും പോലെ തന്നെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അപ്പോൾ എനിക്കിതൊരു കൗതുകം തോന്നി, താല്പര്യം തോന്നി. പിന്നെ ഞാൻ പിന്നീട് അടുത്ത കുറച്ചുകൂടി അതിനെക്കുറിച്ച് അറിയാനും ഉള്ള ഒരു താല്പര്യം വെച്ചിട്ട് സാറിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. ഇത് കഴിഞ്ഞ് പിന്നെ കമ്മ്യൂണിറ്റി മെമ്പറായി. അങ്ങനെ ഇപ്പോൾ ആ കൂട്ടത്തിൽ തുടർന്ന് പോകുന്നു. ഇപ്പം ഞങ്ങളൊരു കുടുംബം പോലെ നല്ല രീതിയിൽ എല്ലാവരും എന്ത് സംശയങ്ങളുണ്ടെങ്കിലും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ക്ലാസ് കൈകാര്യം ചെയ്തു പോകുന്നു എന്ന് പറയാം. എല്ലാവർക്കും നല്ല നമസ്കാരം. ഇങ്ങനെയാണ് എൻ്റെ രീതി. ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായോ അപ്പൊ ഇവിടെ ആ നിലയിൽ കമ്മ്യൂണിറ്റി വന്നതിന് ശേഷം? വീണ്ടും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായോ? എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നില്ല. കമ്മ്യൂണിറ്റി വന്നതിന് ശേഷം തീർച്ചയായിട്ടും. അപ്പൊ അത് മുൻപുണ്ടായിരുന്ന നമ്മൾ നമ്മൾ തന്നെ കണക്ക് കൂട്ടി ഒരു നീളം കൊടുത്താൽ എത്ര വീതി കൊടുക്കണം എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലേക്ക് പോകണമായിരുന്നു. സാറിന്റെ ടേബിളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വളരെ ഈസി ആയിട്ട് അതിന്റെ ഓരോന്നിനും അനുയോജ്യമായ ഇപ്പൊ ഈ പറയുന്നത് പോലെ തന്നെ ഒരു സ്ഥലത്ത് വിട്ട് കൊടുത്താൽ ബാക്കി എത്ര നീളം കിട്ടും. അപ്പൊ ഒരേ വിഴുത്തുള്ളതെല്ലാം ഒരേ. അപ്പൊ നമുക്ക് കൺസ്ട്രക്ഷന് വളരെ എളുപ്പമുണ്ട്. പറ്റുന്നത്രയും ഒരേ നീളത്തിലും ഒരേ വീതിയിലും ഒക്കെ ഒരേ ലൈനിൽ പോയാൽ കൺസ്ട്രക്ഷൻ എളുപ്പമുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ വളരെ ഫലവത്തായിട്ട് കുറച്ചുകൂടി സ്പേസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പ്ലാനുകൾ വരയ്ക്കാനായിട്ട് സ്പീഡ് പൈ കിട്ടും എന്നുള്ളതാണ് സാറിന്റെ ക്ലാസ്സിൽ ചേർന്നത് കൊണ്ടുള്ള ഒരു പ്രധാന ഗുണം. അപ്പോൾ വളരെ വേഗം തന്നെ നമുക്ക് നമ്മൾ മുൻപെടുത്തുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്കൊരു പ്ലാൻ വരച്ചു തീർക്കാനാവും പെട്ടെന്ന് തന്നെ. പിന്നെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ക്ലാസ്സിൽ ചോദിക്കാം. വാസ്തുപരമായിട്ടുള്ള സംശയങ്ങളായാലും അളവുകൾ കൊടുക്കുന്നതിലുള്ള സംശയങ്ങളായാലും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു ഫാമിലി പോലെ അങ്ങനെ കഴിയുകയാണ് ഞങ്ങളിപ്പം ഇതിനകത്തുള്ളത്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. വീട് ചേർത്തലയാണ് എൻ്റെത്, ആലപ്പുഴ ജില്ല. ആരെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാൻ മൈക്ക് ഓപ്പൺ ചെയ്തുതരാം. ഓക്കെ, താങ്ക് യു സാറേ നമ്മുടെ ക്ലാസ്സിൽ വെബിനാറിൽ അറ്റൻഡ് ചെയ്യാൻ വന്നതിൽ വളരെ സന്തോഷം. റിമൂവ് ചെയ്തു. അപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഈ രീതിയിൽ ഒരു ഫാമിലി പോലെ പോകുന്ന രീതിയിലേക്ക് തന്നെയാണ് നമ്മൾ സാറ് പറഞ്ഞ കൃത്യമായിട്ട് ആ ഒരു വാക്ക് ശരിക്കും അത് തന്നെയാണ്. കാരണം നമ്മൾ അതിൻ്റെ അകത്ത് ഈഗോയോ കാര്യങ്ങളൊന്നുമില്ല, എല്ലാവർക്കും നോളജ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം കാര്യങ്ങളൊക്കെ.